കരഞ്ഞു തീർക്കുകയാണ് എന്ന് നമ്മൾ പറയുമല്ലോ, അതുപോലെ ഇപ്പൊ പറഞ്ഞു തീർക്കുകയാണ് സർ. ഇവരെന്താണ്, ആര് കഴുതയെന്ന് പറയുമല്ലേ, അങ്ങനല്ലേ? കഴുത കരഞ്ഞു തീർക്കുന്നല്ലേ പറയുക. അതുപോലെ യു ഡി എഫ് ഇവിടെ പറഞ്ഞു തീർക്കുകയാണ്, അവരുടെ സ്വപ്നങ്ങളെല്ലാം കരിയുകയാണ്. അങ്ങേയറ്റം പ്രതിലോമകരമായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷവും അങ്ങേയറ്റം ശത്രുതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്ര ഭരണത്തിനും അനാശാസ്യതയുടെയും അക്രമോത്സുകതയുടെയും അധാർമികതയുടെയും വിശ്വരൂപം പൂണ്ട ഒരു കൂട്ടം മാധ്യമങ്ങളോടും ഇഞ്ചോടിഞ്ച് പോരാടിയാണ് സർ ഈ കേരളത്തെ ഈ ഭൂമിയിലെ സ്വർഗമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഒന്നാം പിണറായി ഗവൺമെന്റ് കാലഘട്ടത്തിലും രണ്ടാം പിണറായി ഗവൺമെന്റ് കാലഘട്ടത്തിലും സ്വാമി വിവേകാനന്ദൻ പ്രാന്താലയം എന്ന് വിളിച്ച ഈ കേരളത്തെ നമ്മുടെ പൂർവികർ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി തന്നതിനെ ഈ ഭൂമിയിലെ സ്വർഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമോ എന്നും എണങ്കോലിടലിൽ മാത്രമാണ് സാർ ഇവരുടെ പരിപാടി. ഇപ്പൊ കണ്ടില്ലേ ഈ നിയമസഭാ വേദിയിൽ സമാന്തരമായി പ്രസംഗിക്കാൻ നടക്കട്ടെ. കാരണം എന്താ, ഇവരുടെ മീറ്റിങ്ങുകളിൽ പോലും സ്വസ്ഥമായിട്ട് ഇവർക്ക് സംസാരിക്കാൻ കഴിയില്ല. കാരണം കെ പി സി സി യോഗത്തിൽ പോലും സംസാരിക്കാൻ വേണ്ടി കഴിയില്ല. പുറത്ത് പ്രസംഗിക്കാൻ പോയാൽ ജനം കൈകാര്യം ചെയ്യും. ഇവിടെ സംരക്ഷണമുണ്ടല്ലോ, ആ സംരക്ഷണം ഉണ്ടായതുകൊണ്ട് അവര് പ്രസംഗിക്കട്ടെ സാർ. അവരുടെ മനസ്സ് നിറഞ്ഞ് അവര് പ്രസംഗിക്കുകയാണ്, അവരുടേത് കരഞ്ഞു തീർക്കുകയാണ് എന്ന് നമ്മൾ പറയുമല്ലോ. അതുപോലെ ഇപ്പൊ പറഞ്ഞു തീർക്കുകയാണ് സാർ. ഇവരെന്താണ്, ആര് കഴുതയെന്ന് പറയുമല്ലേ, അങ്ങനല്ലേ? കഴുത കരഞ്ഞു തീർക്കുന്നല്ലേ പറയുക. അതുപോലെ യു ഡി എഫ് ഇവിടെ പറഞ്ഞു തീർക്കുകയാണ്, അവരുടെ സ്വപ്നങ്ങളെല്ലാം കരിയുകയാണ്. അതിൽ നിന്നുള്ള പ്രതിഫലനമാണ് ഈ കാണുന്നത്. എന്താണ് സർ, ഇവരെന്ന് തുടങ്ങിയതാണ്? ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇത് ആദ്യത്തെ സംഭവമല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് നന്നായിട്ട് അറിയാം എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ കേരളത്തിന്റെ വികസനത്തിൽ മാറ്റുകൂട്ടുന്ന ഗെയിൽ പൈപ്പ് ലൈൻ, ആ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി നടപ്പിലാക്കുന്നതിന് അതിശക്തമായി എതിർക്കുകയും സമരം ചെയ്തവരുമാണ് സാർ ഇവർ. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ, ആ നാഷണൽ ഹൈവേ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ച് സമരം ചെയ്തവരാണ് സാർ. അതിനെയും ജനം തള്ളി, ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പിണറായി ഗവൺമെന്റ് അത് പൂർത്തീകരിച്ചു. അതുപോലെ നമ്മ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയം, ആ മഹാപ്രളയ കാലഘട്ടത്തിൽ അതിനോട് സഹകരിക്കാതെ അതിനെ മുഖ്യമന്ത്രിക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കരുതെന്ന് പറയാതെ ഉദ്യോഗസ്ഥരോട് അധ്യാപകരോട് കടം ചോദിച്ചപ്പോ ആ കടം ചോദിച്ചിറക്കിയ ഉത്തരവ് കത്തിച്ച നികൃഷ്ട ജീവികളാണ് സാർ ഈ യു ഡി എഫുകാർ. അത് ഈ കേരളം കണ്ടതാണ്. പിന്നെയോ ഇവിടെ ഇതാണെങ്കിൽ കോവിഡ് കാലഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയപ്പോ വാളയാറിൽ പോയി സമരം നടത്തി ഈ കോവിഡിനെ വ്യാപിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചവരാണ് സാർ. അമ്മ ചത്താലും വേണ്ട, അല്ല മോൻ ചത്താലും വേണ്ടിയില്ല, മരുമോളെ കണ്ണീര് കണ്ടാൽ മതി എന്ന നിലയിലാണ് സാർ ഇവര്. ഇവര് നന്നാവത്തില്ല. എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവത്തില്ല. എന്താ കാരണം? ഇവിടെ ഞാൻ പറഞ്ഞ റായ്പൂരിൽ പോയി അവർ നന്നാവത്തില്ല എന്നുള്ളതിന്റെ തെളിവ്, റായ്പൂരിൽ പോയി പ്ലീനറി സമ്മേളനം നടത്തി, എടുത്ത തീരുമാനം എന്താണ്? എല്ലാവർക്കും മദ്യപിക്കാം, എല്ലാവർക്കും മദ്യപിക്കാമെന്നും പറഞ്ഞ് പ്ലീനറി സമ്മേളനം നടത്തി തീരുമാനം എടുത്തവരോട് പിന്നെ എന്ത് സാർ, എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം അല്ലേ? ചെകുത്താനോട് വേദം ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ നന്നാവത്തില്ല, ഇത് തുടരും. ഇപ്പോ 41 ഉണ്ട്, അത് ഭാവിയിൽ 4 മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരള ജനത ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതാണ് പണിയെങ്കിൽ ഇവരുടെ എം പിമാർക്ക് എന്താണ് സാർ പണി? ഇവിടെ എം പിമാർക്ക് എന്താണ് സാർ പണി? ഇവിടെ കേരളത്തിന് പ്രളയകാലത്തെ റേഷൻ അരി തന്നപ്പോ ആ അരിയുടെ കാശ് പിടിച്ചപ്പോ
അവിടെ ഉണ്ടല്ലോ, ഇതിന്റെ പകുതി, ഇതിന്റെ പകുതി അവിടെ ഉണ്ടല്ലോ, കേരളത്തിൽ നിന്ന് തന്നെ, കേരളത്തിൽ നിന്ന് തന്നെ പകുതിയുണ്ട്. പക്ഷേ ആ കാസ് പിടിച്ചപ്പോ ഇവിടെ പ്ലക്കാർഡ് പിടിക്കുന്നു, സ്പീക്കറെ തടയുന്നു, നടുത്തളത്തിൽ ഇറങ്ങുന്നു, യോഗം നടത്തുന്നു. പക്ഷേ കമാന്നൊരക്ഷരം മിണ്ടാൻ ഇവിടുത്തെ എം പിമാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സാർ, സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറക്കുന്നത് പോലെ ബി ജെ പിയെ കാണുമ്പോ കവാത്ത് മറക്കുന്നവരാണ് സാർ ഇവർ. അത് മാത്രമല്ല, ഇവിടെ റേഷൻ വിഹിതം അതിന്റെ കാശ് പിടിച്ചപ്പോൾ മാത്രമാണോ നമുക്ക് ലഭിക്കേണ്ട കേന്ദ്ര വിഹിതം? സാർ, 3.875 അത് 1.92 20,000 കോടി രൂപ ഈ കേരളത്തിന് നഷ്ടപ്പെടുത്തിയതിനെതിരെ കമാന്നൊരക്ഷരം മിണ്ടിയോ സാർ? നമ്മുടെ ജി എസ് ടി നഷ്ടപരിഹാരം 5 വർഷത്തേക്ക് കൂടി നീട്ടിത്തരണം എന്നാവശ്യപ്പെട്ടപ്പോ അതിനു വേണ്ടിയിട്ട് ഒരു കൈ ഉയർത്താൻ, ഒരു മുദ്രാവാക്യം ഉയർത്താൻ അവർ തയ്യാറായോ സാർ? അതും തയ്യാറായില്ല. അതേസമയം ഇവിടുത്തെ വികസന പദ്ധതികൾ മുടക്കാൻ, കേരയിൽ ഇല്ലാതാക്കാൻ എന്തൊരാവേശമായിരുന്നു. ഒരുമിച്ച് പോയി നിവേദനം കൊടുത്തവരല്ലേ സാർ ഇവർ? നമ്മളുടെ ജി എസ് ടി വിഹിതത്തിന് തടഞ്ഞപ്പോ അത് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അതിനുവേണ്ടി ശബ്ദിക്കാതെ നമ്മുടെ വിമാനത്താവളം, ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളം ലേലത്തിന് വെച്ചപ്പോൾ അതിൽ പങ്കെടുത്ത കേരള ഗവൺമെന്റിന് അത് നൽകാതെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായി അദാനിക്ക് നൽകിയപ്പോ അതിനെതിരെ കമാന്നൊരക്ഷരം മിണ്ടിയോ സാർ? ഇതാണ് എം പിമാരുടെ പണി. അതേസമയം കേരളത്തിനെതിരായി എന്ത് പ്രവർത്തനം നടത്തുന്നതിനും എം പിമാർക്ക് യാതൊരു മടിയുമില്ല. അങ്ങനെ എം പിമാരും എം എൽ എമാരും ഒരേ തൂവൽ പക്ഷികളായി, ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായി കേരള ജനതയെ ഇല്ലാതാക്കാൻ, ഈ കേരളത്തിന്റെ നന്മകളെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് സാർ. എന്താണ് സാർ ഇന്നത്തെ കേരളം? ഈ കേരളം ഇന്ന് പാവപ്പെട്ടവന്റെ മക്കൾക്ക് പഠിക്കാൻ ഹൈടെക് സ്കൂളുള്ള, അവർക്ക് ചികിത്സ തേടാൻ ഹൈടെക് ആശുപത്രികളുള്ള, അവർക്ക് കഴിക്കാൻ കൃത്യമായി റേഷനുള്ള, അത് വാങ്ങിക്കാൻ പെൻഷനുള്ള, സമ്പൂർണ്ണ വൈദ്യുതീകരണമുള്ള, സമ്പൂർണ്ണ സാക്ഷരതയുള്ള നാടായി ഈ കേരളത്തെ മാറ്റിയത് സഹിക്കുന്നില്ല സാർ. ഇതിങ്ങനെ തുടർന്നാൽ തങ്ങൾക്കിനി ഒരിക്കലും അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നുള്ള നിരാശയിൽ നിന്നാണ് സാർ ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്നത്, അസംബന്ധങ്ങൾ പറയുന്നത്, അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. കുറെ മാധ്യമങ്ങൾ മുദ്രാവാക്യം കൊടുക്കും, കൊച്ചിയെ കൊല്ലരുത് അല്ലേ തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ കൊടുക്കും, അത് ഏറ്റു പിടിക്കും. നിങ്ങൾ എങ്ങനെ നന്നാവും? കാരണം നിങ്ങളെ നേതാവാരാ? സ്വപ്ന സുരേഷ് കള്ളക്കടത്ത് കേസിലെ പ്രതിയെ നേതാവായി അംഗീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഈ പാർട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും സാർ? സ്വപ്നയുടെ വാക്യങ്ങളാണ് അവർക്ക് വേദവാക്യം. സ്വപ്നവാക്യങ്ങളെ വേദവാക്യങ്ങളായി കണ്ടുകൊണ്ട് ബി ജെ പിയെ കാണുമ്പോൾ മുട്ടിടിക്കുന്ന ഈ പ്രതിപക്ഷം കേരളത്തിന് അപമാനമാണ് സാർ. ഈ വ്യവസായങ്ങളുടെ ശവപ്പറമ്പായിരുന്ന ഈ കേരളത്തെ വ്യവസായികളുടെയും വ്യവസായങ്ങളുടെയും പറുദീസയാക്കി മാറ്റി. അധികാരം ഏറ്റെടുത്ത നാൾ മുതൽ മീറ്റ് മിനിസ്റ്റർ പരിപാടി വഴി എല്ലാ ജില്ലയിലും സഞ്ചരിച്ച് വ്യവസായികളുടെ പ്രശ്നങ്ങൾ കേട്ട് നല്ലൊരു വ്യാവസായിക അന്തരീക്ഷം സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന വ്യവസായ വകുപ്പും, ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇല്ലാത്ത ജനങ്ങൾക്ക് സദാസമയവും വൈദ്യുതി ലഭ്യമാക്കുന്ന ഒരു നാടാക്കി ഈ കേരളത്തെ മാറ്റിയ വൈദ്യുതി വകുപ്പും മുന്നോട്ട് പോകുമ്പോ ഈ നേട്ടങ്ങളെയെല്ലാം തച്ച് തകർക്കാൻ തങ്ങളാൽ കൊണ്ടാകുന്നത് എന്ത് കഴിയും എന്ന ചിന്തയിൽ മുന്നോട്ട് പോകുന്ന ഈ പ്രതിപക്ഷം ഈ കേരളത്തിന് അപമാനമാണ്, ശാപമാണ് സാർ. അത് മനസ്സിലാക്കാൻ ഈ കേരളത്തിലെ ജനതയ്ക്ക് നന്നായി കഴിയുന്നുണ്ട്. ഇതെല്ലാം കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മനസ്സമാധാനത്തോടു കൂടിയിട്ടുള്ള അവരുടെ മറ്റ് ശല്യങ്ങളില്ലാതെ, തെല്ലില്ലാതെ,
യു ഡി എഫിന്റെ യോഗങ്ങളിൽ കണ്ടിട്ടില്ലേ സാർ? സ്റ്റേജിൽ 50 താഴെ 2, ഇതാണ് അവസ്ഥ. അതുകൊണ്ട് പ്രസംഗിക്കാൻ ആളിനെ കിട്ടുന്ന ഇവിടെ ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയല്ലേ സാർ? അവർ പ്രസംഗിച്ചോട്ടെ, ജനം കണ്ടോട്ടെ, ഇതാണ് ഇവരെന്ന് ജനം തിരിച്ചറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനാഭ്യർത്ഥനകളെ